കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് നടക്കുന്നുണ്ട്. അല്ലാതെ ഒരു സ്കൂള അങ്ങനൊന്നും ഞാൻ പഠിക്കുന്നില്ല. സോ അടുത്തത് ഒരു ഗെയിമാണ്, റാപ്പിഡ് ഫയർ ഒരു ഗെയിമാണ്. അപ്പൊ പെട്ടെന്ന് ഉത്തരം പറയണം, പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് ഉത്തരം പറയും. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക നടൻ ഇല്ല, വലിയ കടുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഒരു രണ്ടു മിനിറ്റ് സമയം തരാം ചിന്തിക്കാൻ. അപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക നടന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതണമെന്ന് മനസ്സിൽ തോന്നിയാൽ ഏത് നടനായിരിക്കും സ്ക്രിപ്റ്റ് എഴുതുക? ഏത് നടന് വേണ്ടിയിട്ടായിരിക്കും സ്ക്രിപ്റ്റ് എഴുതാനാകും? എനിക്ക് ഒരു ഞാനൊരു ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതുന്നു ആദ്യം. എനിക്ക് വേണ്ടി ആരും എഴുതൂലല്ലോ. ഇതുപോലെ ഇപ്പൊ വേറെ ഒരാളെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല ഡിനോയ് പോലീസിന് വേണ്ടി ഞങ്ങൾ എഴുതിയേക്കാം. ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എഴുതാൻ ശ്രമിക്കുള്ളൂ. പിന്നെ എനിക്ക് എന്റെ അടുത്തൊരു ത്രില്ലറ് എനിക്കൊരു താല്പര്യം, ഒരു സബ്ജക്ട് എന്റെ അടുത്ത് ഉണ്ട്. ഞാൻ ഫസ്റ്റ് എഴുതിയത് അതാണ്. എനിക്കത് പൃഥ്വിരാജോ അല്ലെങ്കിൽ നമ്മുടെ ബിജു മേനോനോ ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഇനി നമ്മള് പറയുമ്പോ അവര് ഓടിക്കാനാണ് ചാൻസ് എന്ന് തോന്നുന്നത്. ഇല്ല, സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയായോ ത്രില്ലറുടെ? അത് ഞാൻ ഒരു ഫസ്റ്റ് എഴുതി കഴിഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ അത് എഴുതിയിട്ട് ഇപ്പൊ ഒരു 5 കൊല്ലം അടുത്തായിട്ടുണ്ടാവും ഞാൻ അത് എഴുതിയിട്ട്. ഇപ്പൊ എനിക്കത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനകത്ത് വേറൊരു സംഭവം വരുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫോമുല ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതൊരു കുറെ അഴിച്ചു പണികൾ വേണ്ടി വരും. ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങളും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ എന്ന് നടക്കുമെന്ന് അറിയില്ല. എപ്പോഴാണ് പോയി പിച്ച് ചെയ്യാൻ പോവാ? അത് ഭയങ്കര പാടാണ്. എനിക്ക് ഒരാളുടെ അടുത്ത് കഥ പറയാൻ ഭയങ്കര പാടാണ്. നമ്മൾ എഴുതിയേക്കണത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർ ഇമ്പ്രസ്ഡ് ആവുമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കിട്ടും. നമ്മളിത് പറയാ ഇവരൊക്കെ മുമ്പിൽ പോയി ഇരിക്കണ്ടേ? നമ്മള് ഒന്നാമത്തെ ഇവരൊക്കെ വലിയ ആൾക്കാർ. നമ്മള് പോയിരിക്കുമ്പോ നമ്മളുടെ കൈയും കാലും വിറക്കലായിരിക്കുള്ളൂ, അതാണ് പ്രശ്നം. എന്തെങ്കിലും പോണം, എന്തെങ്കിലും ചെയ്യണം. അതെനിക്കറിയില്ല, ആ സമയത്ത് കറക്റ്റായിട്ട് നടക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞാൽ ഫിലിമിലെ നെക്സ്റ്റ് ഫീൽഡ്, ആക്ടിംഗ് ഒഴിച്ച് നെക്സ്റ്റ് ഫീൽഡ് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് എന്താ ഫിലിമില്? റൈറ്റിംഗ് കഴിഞ്ഞാല് വേറെ എനിക്ക് അതെനിക്ക് അറിയില്ല, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആക്ടിങ്ങും സ്ക്രിപ്റ്റ് റൈറ്റിംഗും അല്ലാതെ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തന്നെ ഒരു ഭയങ്കര പാടാണ്. ആക്ടിങ് കുഴപ്പമില്ല, ചെയ്യാൻ പാടാണ്ടോ? ആക്ടിങ് നല്ല പാടാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ആക്ടിംഗ് ആണ് ബേസിക്കലി. വേറെ എന്തിട്ടാണ്, വേറെ എനിക്കൊരു വേറെ ഒരു പരിപാടി അങ്ങനെ എനിക്ക് അറിയില്ല. ഒന്നാമത്തെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് എഡിറ്റിങ്ങും ഡയറക്ഷൻ ഒന്നും ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ചെയ്യാൻ കിട്ടിയാൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോഴല്ല കേട്ടോ, ഇങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ. അപ്പൊ ഫിലിമിൽ വരാൻ ഇൻസ്പയർഡ് ചെയ്തൊരു ഫിലിം പേഴ്സണാലിറ്റി ആരായിരിക്കും? സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ ആക്ടിങ്ങിലായാലും ഒരു ഇൻസ്പയർഡ് ഫിലിം പേഴ്സണാലിറ്റി. ഒരു ഞാൻ ആദ്യം മാത്രം ഉള്ളർ എഴുതുന്നത് ഞാൻ മിഷ്കിൻ അറിയില്ലേ, തമിഴില് ഡയറക്ടർ അറിയില്ലേ? ഓക്കെ, തമിഴിലെ ഇതൊക്കെ പിശാശ്, യുദ്ധം സെയ്, അഞ്ചാതയൊക്കെ ചെയ്തേക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ട്. ഇപ്പൊ തുപ്പറിവാലൻ പിന്നെ അങ്ങനത്തെ. അപ്പൊ പുള്ളിയുടെ ഒരു ഇതാണ് എനിക്ക് സ്ക്രിപ്റ്റിങ്ങിലേക്കൊരു ഇത് വരുന്നത്. പുള്ളിയുടെ എഴുത്തും പുള്ളിയുടെ മേക്കിംഗ് ഒക്കെ കാണുന്നതാണ്. ഇപ്പൊ ഞാൻ അന്നേരം പറഞ്ഞൊരു ഞാൻ പുള്ളിനെ നോട്ട് ചെയ്തൊരു സംഭവം, ഈ നോവല് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എനിക്കൊരു ഇമാജിനേഷൻ ആയിരിക്കും വേറൊരാൾക്കൊരു ഇമാജിനേഷൻ ആയിരിക്കും എന്നുള്ളത്. അതുപോലെ മേക്ക് ചെയ്യാൻ പുള്ളിക്ക് അറിയാം. ഒരു സീനൊക്കെ അങ്ങനെ എടുത്തിട്ട് എന്റെ ഇമാജിനേഷനിലാക്കാൻ പുള്ളിക്ക് എടുക്കാൻ അറിയാം. ഞാൻ നോട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം അതാണ്, ഒരു സീനൊക്കെ പുള്ളി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇമാജിനേഷനിലേ കിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടർ ആവുന്നത്, അപ്പൊ ഇങ്ങനെയും സിനിമ ചെയ്യാം ഇങ്ങനെയും. അത് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന 200 പേർക്ക് 200 രീതിയിലായിരിക്കും ഉള്ള ഒരു സീൻ കിട്ടണം എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ഇങ്ങനെ അയ്യോ എക്സൈറ്റഡ് ആവുന്നത് സിനിമ കണ്ടിട്ടും ഒരു മേക്കറെ കണ്ടിട്ടൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഒരു അതൊരു ഇൻസ്പിരേഷൻ എന്ന് പറയാം. പുള്ളിയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ചിലപ്പോ നോർമൽ ആയിരിക്കും, മേക്കിംഗ് വൈസ് പുള്ളി അങ്ങനെയാണ്. അത് കണ്ടിട്ടാണ് എനിക്കൊരു അങ്ങനത്തെ ഒരു സാധനം എഴുതണോന്നുള്ളൊരു തോന്നൽ വരില്ല. നമുക്കൊരു എന്തൊക്കെ വന്നാലും നമുക്ക്
പുതിയതൊരു സാധനം കൊണ്ടുവരാനൊന്നും പറ്റില്ല. നമ്മൾ ആരുടെങ്കിലും ഒന്ന് നോക്കിയിട്ട് ആയിരിക്കും ആദ്യം ഒരു പഠനം തുടങ്ങുക. അങ്ങനെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന മൂന്ന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഫോളോ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കേസാണോ ചോദിച്ചത്? അല്ല അല്ല, ലൈഫിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന മൂന്ന് സ്ക്രിപ്റ്റ്. ആ ഇൻസ്റ്റാഗ്രാമിലായാലും മതി. ഇൻസ്റ്റാഗ്രാമില് ഞാന് ലൈഫിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ ഒരു ഒരാളെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഞാൻ മൂവീസ് ആണ്, ചില മൂവീസ് ഒക്കെ കാണുമ്പോഴാണ്. ഇപ്പൊ ഈ മിഷ്കിന്റെ ഒരു ഇതായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മള് നമ്മളുടേതായ രീതിയിൽ എഴുതണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും, വേറൊരാളെ ഫോളോ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിക്കൂടുള്ളവന്മാരി ഇതേ അത് മറ്റാളുടെ പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും അങ്ങനെയൊക്കെ. അപ്പൊ ഞാന് കണ്ട മൂവീസിൽ ചില സീൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആ ഇത് കൊള്ളാം, ഇത് ഭയങ്കര രസമുണ്ടല്ലോ, ഇതുപോലെ കുറെ എഴുതണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സിനിമയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു റൈറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഇപ്പോഴത്തെ ഒരു ശ്യാം പുഷ്കറിന്റെ റൈറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതൊന്നും ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഫോളോ ചെയ്ത് അതിലേക്ക് വരിക എന്നുള്ളത്. കോപ്പി ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ തണ്ണീർ മത്തം ദിനങ്ങള് ഇപ്പൊ ഹിന്ദിയിലോ തമിഴിലോ റീമേക്ക് ചെയ്താല് എന്തായിരിക്കും ടൈറ്റിൽ കൊടുക്കും? അതവരോട് ചോദിക്കണം. റീമേക്ക് എനിക്കറിയില്ല. അത് ഇല്ല, മനസ്സിൽ വരുന്ന ഒരു ടൈറ്റിൽ എന്തായിരിക്കും? എനിക്ക് ഹിന്ദിയില് എന്തിട്ടായിരിക്കും, ഹിന്ദിയില് വാട്ടർമെലൺ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എന്തായാലും വരിക. അതൊരു തമിഴിലാണെങ്കിലും ദിനങ്ങളുടെ തമിഴ് എന്തിട്ടാ ദിനങ്ങൾ തന്നെയാണോ? ആ അറിയില്ല, തണ്ണി മത്തങ്കൈ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ. തണ്ണി മത്തങ്കൈ ദിനങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ, എനിക്കറിയില്ല. അപ്പൊ അതായിരിക്കും സിനിമയുടെ തമിഴ് റീമേക്കിന്റെ. അപ്പൊ തമിഴ് കാണുന്ന തമിഴ് റീമേക്ക് ഒക്കെ പോയിട്ടുണ്ട്, ഇനി അവര് എന്തായാലും അത് ഇറക്കുമ്പോ വേറെന്തെങ്കിലും പേരിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് റീമേക്ക് പോയിട്ടുണ്ട്, അപ്പൊ റീമേക്ക് ചെയ്യാൻ അത് ഉദ്ദേശിക്കും. ആ തമിഴിൽ പോയിട്ടുണ്ട് എന്റെ ഒരു അറിവ്, തമിഴിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, മലയാളം കഴിഞ്ഞാൽ വേറെ ഏത് ഇൻഡസ്ട്രിയിലെ മൂവീസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? ഞാൻ തമിഴാണ് കാണുന്നത്. തമിഴ് ഇപ്പൊ ഞാൻ ഒരു ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്ത് കാണുന്നത് കുറവാണ്, പക്ഷെ തമിഴാണ് ഞാൻ മുമ്പ് കണ്ടിരുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ ഷൂട്ടിന്റെ ഏറ്റവും ഫൺ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? ഏറ്റവും ഫണ്ണ് ഷൂട്ടിന്റെ ടൈമില് ഫണ്ണ് ഷൂട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ഫൺ മൊമെന്റ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന് പുറത്ത് എനിക്ക് പണി കുറവായിരുന്നു തണ്ണീർമത്തന്റെ സെറ്റില്. ഞാൻ റൈറ്റർ ആയ കാരണം എനിക്ക് വെറുതെ ഇരിക്കുക, എനിക്ക് ഷൂട്ടുള്ള മാത്രം. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ആഡഡ് പരിപാടികൾ ഡയലോഗ്സ് എന്നൊക്കെ വന്നാലേ നമുക്ക് പണി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഷൂട്ട് ടൈമില് അപ്പൊ ഞങ്ങള് പിള്ളേരായിട്ടൊക്കെ കമ്പനി അടിച്ചിരിക്കുമ്പോ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, നെസ്ലിനായിട്ടും മാത്യു ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ. അത് അതല്ലാതെ ഒരു ഭയങ്കര എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് ഒന്നുമില്ല. പിന്നെ ഞങ്ങള് ഞാനും ഗിരീഷൊക്കെ കൂടിയിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കും. അത് അതൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഇൻസിഡന്റ് ഒന്നുമല്ല, ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളാണ് അത്. അതെങ്ങനെ പറഞ്ഞു, ചിലപ്പോ ആൾക്കാർക്ക് ചിരി വരില്ല അതൊക്കെ പറഞ്ഞ, ഇവന്മാരെ എന്തിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കും. എന്താണ് ഒരു അഡിക്ഷൻ പോലെ? ഇപ്പം ചിലവർക്ക് വെറുതെ പുറത്തു പോയി അല്ലെങ്കിൽ കടലിലെങ്ങാൻ ഇരുന്ന്, ചിലവർക്ക് ചോക്ലേറ്റ് തിന്നായിരിക്കും, ചിലവർക്ക് കോഫി കുടിക്കുന്നതായിരിക്കും, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഭയങ്കരമായിട്ട് അഡിക്ഷൻ പോലെ. അത് അത് ചെയ്താൽ ചിലപ്പോ അവർക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ കിട്ടും. അപ്പം ദിനോയ് ചേട്ടന്റെ ഒരു അഡിക്ഷൻ എന്താ? അഡിക്ഷൻ ബിക്കോസ് നാല് ദിവസം കൊണ്ടല്ലേ ആ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ ആ നാല് ദിവസം അത്ര ഇരുന്ന് അത്ര ഫോക്കസ്ഡ് ആയിട്ട്. ആ പക്ഷെ അതിനു മുമ്പ് നമ്മള് കുറെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിരുന്നു. അതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബേസിക് സ്ട്രക്ചർ ഞങ്ങൾ കുറച്ചാളും കൊണ്ട് ഒരു ആറ് മാസം കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങള് ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്തതിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു സിങ്ക് വരും. ഞാനും ഗിരീഷും തമ്മിലൊക്കെ ഒരു ഭയങ്കരമായ ഒരു സിങ്ക് ഉണ്ടായിരുന്നു അത് എഴുതുന്ന സമയത്ത്. അതുകൊണ്ടാണ് അത് അത്ര പെട്ടെന്ന് തീർന്നത്.
ചില പടങ്ങൾ അങ്ങനെയല്ല, നമ്മള് സിങ്ക് വരാനുള്ള ഒരു ടൈമാണ്. സിങ്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് പരിപാടികൾ നടക്കും, എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോ തണ്ണീർ മത്തൻ അങ്ങനെയാണ് വന്നത്. 4 ദിവസം കൊണ്ട് ഞങ്ങൾ സ്ക്രിപ്റ്റാണ് എഴുതിയിട്ടത്. സ്ക്രിപ്റ്റ് എഴുതാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു, ബാക്കിയെല്ലാം ഉണ്ട്, നമുക്കിത് എവിടെ എന്ത് എഴുതണം എന്നുള്ള അറിയാം. ഡയലോഗ്സ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു ഏകദേശം. ഈ ഞാൻ എഴുതാൻ നേരത്ത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞില്ല. ഞാനൊരു എന്താ പറയാ, ഒന്നും ഇങ്ങനെ ഇത് കഴിച്ചാലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ചില സമയത്ത് എനിക്കൊരു ഇതാണ്, ഇത് എഴുതണം, അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത പരിപാടി ഒന്നുമില്ല, നമുക്ക് ഒരു പടം ചെയ്യണ്ടേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതാറ്. അല്ലാതെ ഒരു ഇത് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് എഴുതാം, ഈ കടൽ തീരത്തിരുന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതി, അങ്ങനെയൊന്നും ഞാൻ എഴുതാറില്ല. ഞാൻ ചിലപ്പോ ഞാന് ഇങ്ങനെ ആലോചിക്കും, മുമ്പ് ലാസ്റ്റ് ഞങ്ങളുടെ ഇപ്പഴും എഴുതുന്ന പടത്തില് കറക്റ്റ് ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എഴുതാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ, എഴുതിക്കൊണ്ടേയിരിക്കണം, ഇന്നൊരു സാധനം വേണം, ഇന്നൊരു സാധനം വേണം. കാരണം ആ സ്ക്രിപ്റ്റ് വന്ന് നമുക്ക് ഇന്നൊരു പീരീഡിനുള്ളിൽ പടം ചെയ്യണമെന്നുള്ളതുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഫോം എഴുതുമ്പോൾ ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മൊബൈലിലാണ് സ്ക്രിപ്റ്റ് എഴുതാറ്, മൊബൈലിൽ വേഡ് ഇതെടുത്തിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കിട്ടിയാൽ എഴുതും, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം, ഇതിങ്ങനെ തലയിലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ തുണിക്കടറ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു സീൻ കിട്ടുക, അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എഴുതും. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതാറ്. ഇനി ഇതൊക്കെ കേട്ടിട്ട് എനിക്കറിയില്ല, ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സെറ്റിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത് ഇപ്പൊ, അഥവാ ദേഷ്യപ്പെടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത് ആരോടായിരിക്കും? മര്യാദക്ക് ചെയ്യണം പിള്ളേരോട് ആരെങ്കിലും, ബിക്കോസ് സീനിയോറിറ്റി ചിലവർ കാണിക്കാറുണ്ടല്ലോ, അപ്പൊ പിള്ളേരോട് ആരോടെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ സെറ്റിൽ. ഞങ്ങളുടെ സെറ്റിൽ ഭയങ്കര ജോളി, ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ആ പടം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഒരു കാരണം വേണം, ആ പടം അത്രയും എല്ലാവരും ഭയങ്കര രസമായിട്ടിരിക്കുന്നത്, എല്ലാവരുമായിട്ടും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുൾ ടൈം തമാശയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കോമഡി പറയാ, ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക അതിനകത്തുള്ളത്, അതായത് ഇല്ലാത്തതായിരിക്കും. നെസ്ലിനെ കൊണ്ടൊക്കെ ഞാൻ ഇഷ്ടംപോലെ കോമളിത്തരൊക്കെ ചെയ്യിച്ചോണ്ടിരിക്കും വെറുതെ ഇരിക്കുമ്പോ. അങ്ങനെ ഭയങ്കര ഇതാണ്, ഭയങ്കര ജോളിപ്പുറത്തായിരുന്നു. ദേഷ്യപ്പെട്ട് ആരും അങ്ങനെ ഷൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതൊന്നും തണ്ണീർ മത്തനിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടായിട്ടില്ല, ഭയങ്കര നല്ല രസമായിട്ടാണ് പോയിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രക്കെയുള്ളൂ ക്വസ്റ്റ്യൻ, കുഞ്ഞി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ടൈമും കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പൊ 45 ആയി, ഹാഫ് ആൻ അവർ ആയിരുന്നു പറഞ്ഞത്, ടൈമും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫാൻസിനോട് അവർക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ എന്ന് ചോദിക്കാം, എന്നിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ചേട്ടാ, നെക്സ്റ്റ് പ്രോജക്ട് ഉണ്ടോ, നെക്സ്റ്റ് പ്രോജക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് പ്രോജക്ട് ഉണ്ട്, പ്ലാനിലുണ്ട്, ഇനി എന്നത്തേക്കാണെന്ന് അറിയില്ല, അങ്ങനെ നിൽക്കുവാണ്. ഹലോ സൂരജ്, സ്മീ, ഓക്കെ, ഞാൻ സ്റ്റോറി തരാം, ആയിട്ട് വന്നാൽ കൂടെ ഉണ്ടാവും. സ്റ്റോറി ആയിട്ട് വന്നാൽ ഞാൻ ഇങ്ങനെ കൂടെ ഇരിക്കണു. ഞാൻ നമ്മൾ അടുത്ത സപ്പോർട്ട് ചെയ്യാം, ഞാൻ കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. ഹലോ മോട്ടോർ ഹങ്ക്, ഹായ് പറഞ്ഞു, ഹായ് പറയാമോ? കലിപ്പാണ്, കലിപ്പാണോ ജീവിതത്തിൽ? കലിപ്പാണോ ജീവിതത്തില? കലിപ്പൊന്നുമില്ല, കലിപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള പോലെ വികാരങ്ങളൊക്കെ വരും, നമുക്ക് ദേഷ്യം വരാറുണ്ട്, എല്ലാവരും അങ്ങനെയല്ലേ, എന്തിട്ടാണ് എല്ലാവരും എപ്പോഴും കലിപ്പായിട്ടൊക്കെ ഇരിക്കും. ആരുമായിട്ടാ നെക്സ്റ്റ് പ്രൊജക്ട്? ഞാൻ തന്നെയാണ്. ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടോ ഇപ്പോ? ഷോർട്ട് ഫിലിം എനിക്ക് ഒരെണ്ണം ചെയ്യണം, എന്ത് ചെയ്യണോന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ചെയ്യണോ വേണ്ടെന്നുള്ളത്, അതെങ്ങനെ നമ്മൾക്ക്, അങ്ങനത്തെ ഒരു പരിപാടി. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, താങ്ക് യു അൻസലിൻ, ഹായ്, ഹായ് വിഷ്ണു, ഹായ് അന്നേ ചേട്ടനെ അഭിനയിക്കാൻ ശ്രമിക്കണം. താറാവിനെ വാങ്ങാൻ വന്നതാ, ഓക്കെ, എനിക്ക് മനസ്സിലായില്ല, താങ്ക് യു എന്തായാലും. ടൈനി മോട്ടോർ ഹങ്ക്, ഞാൻ ആടാ കലിപ്പാണ്. ഓ, ഇത് ഇവൻ എന്റെ വീടിന്റെ അടുത്തുള്ളതാ, ഞാൻ എന്റെ ഫോട്ടോ നോക്കി ഞാൻ ആലോചിക്കണേ, ഇത് ഇവൻ കലിപ്പാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിയായിട്ട് ഷോർട്ട് ഫിലിംസ് പ്ലാൻ ചെയ്യാറുണ്ടോ? ഇല്ല, ഒന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവനും എന്ത് ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല.
ചേട്ടന്റെ വീട് എവിടെയാണ്? എന്റെ വീട് വൈപ്പിലാണ്, എറണാകുളം വൈപ്പിലാണ് എന്റെ വീട്. അങ്ങനെ അപ്പോ നമുക്ക് ഈ ഇന്റർവ്യൂ, ലൈവ് ഇന്റർവ്യൂ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ഇപ്പൊ പുതിയ വരുന്ന മൂവിക്കും പുതിയ വരുന്ന സ്ക്രിപ്റ്റിനും, ഇപ്പൊ അഭിനയിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിനും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് അഭിനയിക്കുക, എല്ലാവരും ഏറ്റെടുക്കട്ടെ സ്വന്തം കൈയോടെ, അതൊരു സൂപ്പർ ഹിറ്റ് ആയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശ്രമിക്കാം, എനിക്കറിയില്ല, ട്രൈ ചെയ്തോണ്ടിരിക്കണം എല്ലാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം കംപ്ലീറ്റ് ആയിട്ട്. ഇനിയിപ്പോ എന്നത്തേക്കാണ് പാടുന്നതെന്ന് അറിയില്ല, അപ്പൊ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ. ഞാനും വെയിറ്റ് ചെയ്യാം. അതൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ, തണ്ണീർ മത്തൻ ദിനങ്ങൾ പോലെ സൂപ്പർ, അടുത്ത പ്രോജക്ട് ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് വരെ. ഓക്കെ, അപ്പൊ സീ യു, ബൈ ബൈ. താങ്ക് യു, താങ്ക് യു. ഇന്റർവ്യൂല് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. Thank you.